വാർത്തകളിലേക്ക് വിശദമായി. കേന്ദ്ര കേരള സർക്കാരുകൾക്ക് വിമർശനവുമായി കൊല്ലം ലത്തീൻ രൂപതയുടെ ഇടയലേഖനം. മത്സ്യബന്ധന മേഖലയെ ഇല്ലായ്മ ചെയ്യാനും കുത്തകകൾക്ക് വിൽക്കാനുമുള്ള ശ്രമം നടക്കുന്നു. ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് EMCC കരാർ പിൻവലിക്കപ്പെട്ടത്. ടൂറിസത്തിന്റെയും വികസനത്തിന്റെയും പേര് പറഞ്ഞ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലകളെ തകർത്തെറിയാനാണ് ശ്രമം. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് മിഷനിൽ കൂട്ടിച്ചേർത്ത് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയെന്നും ഇടയലേഖനത്തിൽ വിമർശിക്കുന്നു. വിശദാംശങ്ങളുമായി വി വി വിനോദ് ചേർന്നു. വിനോദ്, തിരഞ്ഞെടുപ്പിന് പോളിംഗിന് 16 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കൊല്ലം രൂപത രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത് രണ്ട് സർക്കാരുകൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഇടയലേഖനം രാഷ്ട്രീയപരമായി കൂടി ഏറെ പ്രധാനപ്പെട്ടതായി മാറുന്നു. എന്തെല്ലാം വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? അപർണ, ലത്തീൻ സഭയുടേതാണ് ഇടയലേഖനം. നേരത്തെ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും സമാനമായ രീതിയിൽ ലത്തീൻ സഭ ഇടയലേഖനം പുറത്തിറക്കിയിരുന്നു. ഇന്ന് രാവിലെ പള്ളികളിൽ പ്രാർത്ഥനകൾക്കായി വിശ്വാസികൾ ഒത്തുകൂടിയപ്പോഴാണ് ഇടയലേഖനം വിവിധ പള്ളികളിൽ വായിച്ചത്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരുപോലെ വിമർശനമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനം ഈ തരത്തിലാണ്: മത്സ്യബന്ധന മേഖലയെ ഇല്ലായ്മ ചെയ്യാനും കുത്തകകൾക്ക് വിൽക്കാനുമുള്ള ശ്രമം നടക്കുന്നു. EMCC കരാർ പിൻവലിക്കപ്പെട്ടത് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ്. കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ കുത്തകകൾക്കും മേൽക്കൈ നൽകി നിലവിലുള്ള മത്സ്യമേഖലയെ തകർക്കാനുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞുവെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത്, മത്സ്യനയത്തിൽ മാറ്റം വരുത്തിയതിനെതിരെ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. അതിനെ പിന്താങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ ഇടയലേഖനത്തിലെ പരാമർശവും. ടൂറിസത്തിന്റെയും വികസനത്തിന്റെയും പേരിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലകളെ തകർത്തെറിയാൻ ശ്രമം നടക്കുന്നുണ്ട്. അത്തരം നയങ്ങളും തീരുമാനവും ഏത് സർക്കാർ കൈക്കൊണ്ടാലും എതിർക്കപ്പെടും. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമുണ്ടായിരുന്ന ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് മിഷനിൽ കൂട്ടിച്ചേർത്ത് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയെന്ന് കൂടി ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. വനവാസികൾക്ക് വന അവകാശമുള്ളതുപോലെ കടലിന്റെ മക്കൾക്ക് കടൽ അവകാശം നൽകണം. കേരളത്തിന്റെ സൈന്യത്തെ മുക്കിക്കൊല്ലുന്ന നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ ഭരണവർഗത്തിനെതിരെ എതിർപ്പുകൾ ഉയരും എന്നുകൂടി ഈ ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട്. ബ്ലൂ എക്കോണമി എന്ന പേരിൽ കടലിന്റെ ധാതു വിഭവങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഖനനാനുമതി നൽകി മത്സ്യത്തൊഴിലാളികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. അപർണ. വിനോദ്, നേരത്തെ ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം രൂപതയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരസ്യ പരാമർശം വരിക, എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു നിലപാടല്ല രൂപതയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു തിരുത്തു വരിക, അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിരുന്നു ലത്തീൻ സഭ. അങ്ങനെ ഇത് ഏത് സർക്കാരിനോടാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് വ്യക്തമായ നിലപാടെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല എന്ന ഒരു നിലപാടായിരുന്നു അവസാനം എടുത്തിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇടയലേഖനം വന്നിരിക്കുന്നത്, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. ഏതെങ്കിലും മറിച്ചുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം രൂപത വക്താക്കളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അപർണ, ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തിന് പിന്നാലെ ആലപ്പുഴയിലും ഇടയലേഖനം വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലത്ത് ഇടയലേഖനം വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, EMCC എന്ന വിവാദ കമ്പനിയുടെ പേര് കൃത്യമായി ഇടയലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. അതൊരു പരോക്ഷമായ ആരോപണമല്ല, അല്ലാതെ സംസ്ഥാന സർക്കാരിനെ നേരിട്ട് തന്നെ വിമർശിക്കുന്ന തരത്തിൽ ഇടയലേഖനത്തിൽ EMCC കമ്പനിയുടെ പേര് പറയുന്നു. കൃത്യമായ എതിർപ്പ് ഉയർന്നതുകൊണ്ട് മാത്രമാണ് ഈ കരാറ് റദ്ദാക്കപ്പെട്ടതെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കൃത്യമായ നേർക്കുനേറുള്ള ഒരു വിമർശനം തന്നെയായി വിലയിരുത്താം. ഏതായിരുന്നാലും ലത്തീൻ സഭയുടെ നിലപാടും നിർണായകമാണ്. തീരദേശത്ത് അവർണ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിനുള്ളത്. തീരദേശ വോട്ടുകൾ സംബന്ധിച്ച് വലിയ നീക്കങ്ങളാണ് ഇടതുവലത് മുന്നണികൾ നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നുകൂടി ഇത്തരത്തിൽ ഇടയലേഖനം വരുന്നതും അത് പള്ളികളിൽ വായിച്ചതും. അപർണ. വി വി വിനോദാണ്. വിമർശനവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാർക്കെതിരെ വിമർശനവുമായി കൊല്ലം രൂപതയുടെ ഇടയലേഖനം പള്ളികളിൽ വായിച്ചിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്, തലശ്ശേരി ഗുരുവായൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം